ഞാൻ നോക്കട്ടെ. അതിലെ ആദിലിനെ കല്യാണം കഴിക്കുന്ന നീ അതിലെ അൽഷിഫ ഹോസ്പിറ്റലില് നിനക്ക് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയാ കാണും. അല്ലടാ, എന്റെ റോള മോളിന്റെ മേലെ തന്നെ അൽഷിഫ ഹോസ്പിറ്റലില്. ഞാൻ മതിയോ? നീ പോരാ, ജെഫിക്കോണ നോക്കാം. നീ ലൈക്കാക്കടാ, ലൈക്കാക്കാന് ലൈവ് കട്ടാക്കിട്ടടാ. അപ്പൊ നോക്കാം, ഫ്രീ ആയിട്ട് മെഡിസിൻ കിട്ടുന്ന പറയാം. അതിനൊക്കെ അസുഖമൊന്നുമില്ല. എന്നെ നോക്കുന്നവരെ ഇഷ്ടം. അന്നെ നോക്കുന്നു പറഞ്ഞത് പറയാന് എനിക്ക് റഫി ഇല്ലേ. ജെഫി, മുസ്തഫ, ഹായ്. അന്നെ നോക്കുന്നല്ലോ വാങ്ങില്ല, എന്നെ ഭയങ്കര ബ്രദർ എന്നാ എന്ത് ആ രീതിയിൽ നോക്കും, കെയർ ചെയ്യും. എനിക്ക് നോക്കാൻ സമയമില്ല കിട്ടി. ആക്ക് ഷുവറല്ല ഷുവറ്. റംസിൻ്റെ ടിക്ടോക്ക് ഐ ഡി പറയാമോ? ഐ ടിക്ടോക്ക് ഒന്നുമില്ല. എൻ്റെ മൂക്ക് തിളങ്ങുന്ന വെച്ചാൽ ഞാനിവിടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ തിളങ്ങുന്നത്. ഫ്രീക്വൻസിലല്ലേ? ഇൻസ്റ്റ ഉണ്ട് റംസി മോളെ. റംസി മോക്ക് ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ വെച്ചാൽ ഇൻസ്റ്റ ഐ ഡി ഉണ്ട്. കാതിലിട്ടപ്പോൾ സൂപ്പർ ഉണ്ട് അല്ലേ? ഞാൻ കാതിലിടില്ല, പക്ഷെ കാതിലിട്ട്. ഓ, ടിക്ടോക്ക് അക്കൗണ്ട് തുറക്കാൻ പറ പൊന്നെ റഹനാസേ. ഞാൻ അവളോട് വേണമെങ്കിൽ ഓള പിന്നെ കിഡ്നി ആയിരിക്കും കൊടുത്തോന്ന് അറിയും. അത്രമല്ല ഞാൻ ടിക്ടോക്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പറയില്ല. കാരണം വെച്ചാൽ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് മറ്റുള്ള ആൾ ഉപദ്രവിക്കാനും മറ്റുള്ള ആൾ കുറച്ച് ഉയർന്ന് കാണുമ്പോൾ ദ്രോഹിക്കാൻ, ഇത് ഇവർ വിചാരിക്കുന്ന ട്രോളാലും എന്തെല്ലാം വൃത്തിയായിട്ട് ഇതിനെ കളാപ്പണ്ണോടും ജീവിച്ചോട്ട്. റഫി ഒരുപാട് ബാഡ് ട്രോൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഒരുപാടല്ല, ഒരാൾ വന്നിട്ട് ഓഫീസിന് ഭയങ്കരമായിട്ട് എന്നോട് ഭീഷണി പറയും, അത് ഇതെല്ലാം ആക്കിയിനി എന്നോട് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു തരാമെന്ന്. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തലേന്ന് രാത്രി 11:00 പോയി, പിന്നെ രാവിലെ ഒരു മണിയാകുമ്പോൾ ട്രോളെല്ലാം വന്ന്. ഞാൻ അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ട്രോൾ വരുമ്പോൾ എന്ത് വരും, ഏത് ഭാഗത്തു നിന്ന് വരുന്നു, എങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റൂല എന്ന് അവർ വിചാരം. ഞാൻ പണ്ടത്തെ പോലെയല്ല ട്രോളി അക്കൗണ്ട് പിടിക്കൂല എന്നുള്ള കുറേ ആൾക്കാർക്കൊരു വിചാരമുണ്ട്. കാസർഗോഡ് നിന്നൊരു പെണ്ണെ കെട്ടാൻ ആഗ്രഹമുണ്ട്. നടക്കോ മുത്തം എനിക്ക് അറിയില്ലടാ. ഇതിപ്പോൾ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ ആളെ ഐ ഡി ഉണ്ടോ? ഐ ഡി ഇല്ല. ഓഫീസിൽ വന്നിട്ട് അന്നോട് ഞാൻ എന്തോ പറഞ്ഞിട്ട് വലിയൊരു കൊയ്യാന്ന് കൊയ്ത്തരം കാണിച്ച്, അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞേന് നീ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പുരത്തൂല എന്നെല്ലാം പറഞ്ഞേനെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനിപ്പോൾ കംപ്ലയിൻ്റ് കൊടുത്ത്. ഭീഷണി വരെ പെടുത്തുന്നു ഇപ്പോൾ ആൾക്കാർ. എന്തോ ഓഫീസാണ്. അസ്തോഫിറുള്ള, നൗഫലിനെ ഗസ്റ്റ് എടുക്ക്. ഓഫീസിൽ ക്യാമറയില്ല. ആണ്ടുണ്ടല്ല, പ്രൂഫ് അടക്കം കൊടുത്തിന്. ഉണ്ടടാ, നമുക്ക് അറിയുന്ന ആൾ തന്നെ എല്ലാം കൊടുത്ത്, കംപ്ലയിൻ്റെല്ലാം കൊടുത്ത്. ഞാൻ വരാട്ടാ. പിന്നെ എന്ന് വെച്ചെന്നറിയാ, ഹനാനെ വേറെ എന്തോ പറയുന്നത് ആകെ മുങ്ങിയൊക്കെ ചെയ്തില്ല എന്നറിയാം. നനക്കേ ട്രോളെല്ലാം ഒരു കാലത്ത് വന്ന് ട്രോളെല്ലാം കണ്ടും കേട്ടും വിടിഞ്ഞും തേട്ടിയിരിക്കുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ട്രോൾ വന്നാലും നമുക്ക് ചിലപ്പോൾ അയാൾ ഈ ലൈവ് കാണുന്നുണ്ട്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. അന്ന മനസ്സിലാക്കുന്ന ആളും എനിക്ക് ടിക്ടോക്ക് ആരൊന്നും ചോറിയിരുന്നില്ല അല്ലേ അന്നെ. നമുക്ക് ടിക്ടോക്കിൽ ആൾക്കാർ എൻ്റെ ടൈം പാസിന് എൻ്റെ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ ലൈവ് ഇട്ട് ഇങ്ങളോട് കുറച്ച് സമയമുണ്ട്. അതിൽ ചിലപ്പോൾ നമുക്ക് ആമ്പരത്തേ ഇരിക്കുമ്പോൾ ടൈം പാസ് നല്ല ലേറ്റ് ഉണ്ടല്ലോ, ആ കാണാൻ കുറച്ച് രസമുണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും പാട്ട് വെച്ച് വീഡിയോ എടുക്കും. ഇതാണ് ഞാൻ അല്ല, ഞാൻ പിന്നെ ഇവർ വിചാരിക്കുന്ന ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോക്കില്ല ഞാൻ. അല്ലെങ്കിൽ എന്ത് വേറെ എവിടെയും ഞാൻ ഈ ടിക്ടോക്ക് കൊണ്ട് 1 രൂപേൻ്റെ വരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പൊക്കും ഇൻഷാല്ലാ. അവനങ്ങനെ വിചാരിക്കുന്ന പൊക്കൂലാണ്. ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടും മെസ്സേജിട്ടും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ അടക്കം കൊടുത്തിട്ടുണ്ട്. അവനെ ഞാൻ നമ്പർ പബ്ലിക്കാക്ക്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ നമ്പർ, അങ്ങനെ ഒരാളെ ഫോട്ടോ, അങ്ങനെ ഒരാളെ പബ്ലിക്കാക്കാൻ ഇവിടെ ആർക്കും ഒരിതില്ല, റൂൾസ് ഇല്ല. മനസ്സിലായാ? നമുക്ക് തെളിവും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ബ്യൂട്ടിഫുൾ വേൾഡ്. എനിക്ക് കയ്യില്ലാന്ന്, ചിലപ്പോൾ കയ്യിലായിരിക്കൂട, അറിയില്ല. നമ്മൾ ശ്രമിക്കും ബ്യൂട്ടിഫുള്ളെ, നമ്മളെ കയ്യുന്നത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. രാത്രിയിലും മേക്കപ്പ് ഇട്ടിട്ട് ഉറങ്ങുന്നത്, ഞാൻ രാത്രി മേക്കപ്പ് ഇടാൻ, ഞാൻ രാവിലെ പോലും മേക്കപ്പ് ഇട്ടിട്ടാണ്. ഞാൻ എൻ്റെ ചിലപ്പോൾ കണ്ണി മിസ്റ്റിയെല്ലാം കണ്ടിട്ടുണ്ടാവും.
ഞാൻ ഇന്ന് വേറെ ഒരു കൺമഷി ഇട്ടിട്ടോ ഒരു ഇങ്ങനെ ഐ ലൈനർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈട വരച്ചിട്ടോ ഈട ചോപ്പാക്കിയിട്ടും ഞാൻ ഇന്ന് വരെ നടന്നിട്ട മുത്ത്. ഓക്കെ, നമുക്ക് എന്നെ പാരമ്പര്യമായി സൗന്ദര്യമല്ലോ ഉണ്ടല്ലേ അശ്രീ. ആ വല്ലാത്ത ജാതിന്. അല്ല, ആദില് ഷോപ്പിൽ വന്നേരം എന്നെ കണ്ടിട്ട അന്നിയിലായിരുന്നു, ഓഫൽ കണ്ടിനി, പിന്നെ രണ്ടു നീ എനിക്ക് കണ്ട ആൾക്കാരറിയാം. ചിലപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഷോപ്പിൽ, അവരവരുടെ വഴിക്ക് വിടുക. നിങ്ങളഭിപ്രായം പറയും. ഇപ്പം ഞാൻ ആരും കാണാതെ ആരും അറിയാതെ ട്രോളെന്ന് വിചാരിച്ചു ഹനാനെ, ഞാൻ ട്രോളെന്ന് ഫേക്ക് ഐഡിയാക്കിയിട്ട്. പക്ഷെ ഹനാനെ എന്നെ അറിയില്ല, ആർക്കും അറിയാം, എല്ലാം അറിയുന്ന ഒരാളുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ കിട്ടോ ഇല്ലയോ എനിക്ക് അറിയാല, കിട്ടാതെ നിൽക്കൂല. പിന്നെ ഒരുത്തൻ ട്രോളിയിട്ട് കുറേ ഗിഫ്റ്റ് ഇതാ അതുവാ ഇതാ ഇത് വന്നിട്ട് വാങ്ങിച്ച. അതിലെ നീ ഹനാനെല്ലാം പറഞ്ഞു നിന്നെ ടിക്ടോക്ക് ലൈവ് കാണാനായിട്ട് എന്തോ പോലെ ഹനാൻ പറഞ്ഞു നീ ആടെ ഇന്നെ കാണുന്നില്ലല്ലോ ആടേന്ന്. സബൂറാക്ക് കറല്ലേ, സബൂറാക്ക് എന്ന് പറഞ്ഞാൽ അനക്ക് ഞാൻ സബൂറാക്കുന്നതിന്. മിശ്രി, ഈ അങ്കി റോസൊന്നും വേണ്ട, ഒന്നും നീ ഒരു ഗിഫ്റ്റ് ചെയ്യലടിക്കണ്ട, മനസ്സിലായോ? ആടി ഈടിയും ഗെയിം കളിച്ച് കുറച്ച് ഗിഫ്റ്റ് ആക്കിയിട്ട് ഫുൾ പൂവ് എറിയുന്നാ. നല്ല കിളിപിടുത്തക്കാരനാന്നില്ലേ മിശ്രി, ഗെയിം കളിച്ച് കുറച്ച് പൂക്കൾ ശേഖരിച്ചിട്ട്. അതല്ലേ ഞാൻ പറഞ്ഞ കുറച്ച് നേരത്തെ ലൈവ് ആണ് നിങ്ങൾ പറഞ്ഞോണ്ട്. നിങ്ങൾക്കെല്ലാം എന്നെ കണ്ടിട്ടില്ലെങ്കിലേ എന്തോ പോലെ നമുക്കറിയാം, മനസ്സിലായാ? അല്ല, ടിക്ടോക്കിൽ വെറുക്കുന്ന ആളേക്കാൾ നമുക്ക് തോന്നുന്ന അനിഷ്ടയിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. നഖം മുറിച്ചുകൂടെ കുറച്ച് വൃത്തിയിൽ നടക്കണം. ആ അതിൻ്റെ കഥ പറയാം. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ കഥ പറയാൻ ഇഷ്ടമാണ്. ഞാൻ നഖം വളർത്തില്ല, നഖം ഇങ്ങനെ വളർന്ന് കുറച്ച് വളർന്നേരം ഞാൻ എന്താക്കി, നഖട്ടെടുത്തേരം എല്ലിങ്ങനെ ഷെയ്പ്പാക്കി. നഖം ഷെയ്പ്പാക്കിയാലും കണ്ട എന്തോ ഒരു രസം എനിക്ക് തോന്നി, ഒരു ഫീൽ ചെയ്ത്. നഖത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കി, കച്ചറ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നഖമെല്ലാം ക്ലീനാണ്. അപ്പം ഞാൻ വിചാരിച്ച് ആ കുറച്ച് രസമുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കട്ടെ എന്ന് വെച്ച്, ഇസ്ലാമിൽ പാടില്ല നഖം വളർത്തൽ പാടില്ല എന്നുണ്ടെങ്കിലും നഖത്തിൻ്റെ അടിയിൽ പിശാജ് വളരുന്നല്ലോ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതെല്ലാം വൃത്തിയാക്കിയാൽ പോരേടാ, നഖത്തിന് എനിക്ക് ഒരു കച്ചറിയില്ല, കേട്ടിട്ടുണ്ട് നഖം. ഹലോ അശ്രീ, അക്കറിയോ നിനക്ക് നഖം വൃത്തി മതി, ഓർമ്മയില്ല ഓളെന്തല്ലോ ബഗിടേ പറയട, ബഗിടിന്റെ അങ്ങേറ്റാന്ന് ഓളെ ഞാൻ ഒരു എന്ത് എന്തിനാ എന്തോ ഞാൻ പറയണ്ടേ എനിക്ക് നഖം വൃത്തിയുണ്ട് അശ്രീ. ദുനിയാവിൽ ഒരു ജീവിതം ഉള്ളു, ദുനിയാവിൽ ഒരു ജീവിതം ഉണ്ട്, ലൈവ് ആണ് ഇന്ന് കാണിച്ചു കൊടുക്ക, ലൈവ് ആണ്. ഇങ്ങോട്ടെന്നെ ഇങ്ങോട്ടെന്നെ, ഈ വൃത്തിയോട് പറഞ്ഞ ഹംക്കിനെ ഒന്ന് കാണിച്ചു തരാം. ചിരിയോക്ക് ഓളെന്താണ് പറയുന്നത്, ഓള് അൽ ബഗിടത്തി. ഹായ് വരെ, ഹായ്, സുഖല്ലേ? സുഖ അല്ലേ? എന്തുണ്ട് വിശേഷം? ഒരു പാട്ട് പാടുമോ? ഒരു പാട്ട് പാടുമോ? കൊത്തൂറ്റല്ലേ, എന്ത് ലൈവാ ജമ്മൈ. ഹലോ യൂസ്രേ, അപ്പൊ എല്ലാരും അത് ഒരു ചെറുതൊരു ബഗിടത്തിയാണ്, ഒറിജിനൽ ബഗിടത്തിന്ന്. ആ ഇപ്പൊ അള്ളാ നമ്മുടെ മിഥുൻ ചേട്ടന്റെ വൈഫിന്റെ കട്ടില്ലേ റഫി, അതാരാ ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്ക. ഐഡിയ വേണ്ട, ഇവ ടിക്ടോക്ക് വേണ്ട മുത്തെ തൊപ്പിക്കാര. ഞാൻ ടിക്ടോക്ക് എടുക്കാൻ ഒരിക്കലും സമ്മതിക്കൂല, അവർക്ക് ടിക്ടോക്കും വേണ്ട. ഞമ്മൻ തന്നെ ദുനിയാവുന്നായിരുന്നു ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്ക് ഒന്നും വേണ്ട. അതാരോ വെച്ചാ അതെന്റെ റൂംമേറ്റ് മിഥുൻ ചേട്ടന്റെ വൈഫ്. മിഥുൻ ചേട്ടൻ മിഥുനില്ലടാ, ആർജെ മിഥുന്, അതിന്റെ ഓളില്ലേ നോക്കി നോക്ക് നീ, അതിന്റെ കെട്ടില്ല യോക്കുരി പ്രാന്തത്തിന്റെ കെട്ടുണ്ട് ഓളയാ.
അല്ല മിഥുൻ ചേട്ടന്റെ വിളിയാ? മിഥുൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവളൊന്നും നന്നാവട്ടെ, ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്ക്. ആ പെണ്ണുങ്ങൾ എന്ത് രസം ഉണ്ടാണ്? അൽബഗിടെ ഏയ് പാമ്പ് വരുവേ, പുതിയ ഫാൻ വാങ്ങാൻ സമയമായി. ഇത് പുതിയ ഫാൻ വാങ്ങി നമ്മളെ റൂമൊന്നല്ല, ഞാനും ഓളും നിൽക്കുന്ന ഭ്രാന്തത്തി ഭ്രാന്തത്തിൽ നിന്ന് ചെല്ലുന്ന ആക്ടർ മിഥുൻ ടി വി ഷോ ചെയ്യുന്ന മിഥുൻ ഫാൻ. ഓക്ക് മനസ്സിലായിരുന്നുടാ, ഓളക്കാളും രസമുണ്ട് ഇവള്. അല്ല അത്ര ഇല്ല, എന്നാലും കുറച്ച് കടലോട് രസമുണ്ട്. കണ്ണിനുണ്ട് എന്നാൽ ഇവൾക്കൊരു കണ്ണിലെ ഉണ്ട് എന്നോട് ഇവൾക്കൊരു പ്രണയം. അത് കണ്ണിൽ പ്രണയം ഉണ്ടടാ. എന്റെ കണ്ണിലല്ലേ, നിന്റെ കണ്ണിൽ അതെ ഉണ്ടാ. ഏത് റൂമ്? പാമ്പെന്താ ഹെഡ്സെറ്റ് വെച്ചാണ് നടക്കുന്നത്? അല്ല നീ എന്നോട് ഇതുവരെ എന്റെ കണ്ണിൽ പ്രണയം ഉണ്ട്. ചോക്കളമായി ഈ പെണ്ണിനെ കൊണ്ട് ആരാരാ നോക്കി തെറ്റൊരാളെ ഞാൻ കണ്ടിട്ടു. എന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല, ബട്ട് കണ്ണിൽ എനിക്ക് കാണാം. അതാരേ ടർബോ ജോസേണിയോ? ടർബോ ജോസേ ഇങ്ങനൊന്ന് പറഞ്ഞല്ല, മൈഥിലി അല്ല ഇത്. ആ മൈഥിലി അല്ലേ, മൈഥിലിന്റെ ചെറിയ ചെറിയ കട്ടില്ലാതെ മൈഥിലി അരപ്പക്ക്. ഈ പെണ്ണില്ലേ തങ്ങളെ, ഒരു മിനിറ്റ്, ഞാനേ ഇവർക്ക് ലൈവാണ് എന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. ഓക്കൊരു സ്വഭാവം ഉണ്ട്, ഞാൻ ലൈവ് ഇട്ടാല് ഞാൻ ഫോൺ വിളിക്കുമ്പോ ഇല്ലേ ഇവളുടെ ഉപദ്രവിക്ക് പിള്ളേർ എന്റെ സിനാസ് തരാനേം പോലെ. ഇങ്ങോട്ട് വിളിക്കുന്നില്ല, അപ്പൊ നിനക്ക് മാത്രം കിട്ടിയാണ്ട്. ലൈവ് ഓർമ്മയില്ല എന്നല്ല പൊട്ടായി, ഓള് കാണുന്നില്ല എന്നെ ലൈവ് ഇടാൻ വിടുന്നില്ല. അലക്കിട്ടിട്ടതാ ഉണങ്ങാൻ വേണ്ടിട്ട്, ഡ്രസ് ഒക്കെ നടത്താം. അതെടുത്ത് മാറ്റിയാ പറയാ, രണ്ട് ഡ്രസ്സൊക്കെ ഉണ്ട്.